ദിവസങ്ങളായി മലയോര മേഖലയിൽ തുടരുന്ന കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നു. രണ്ടു ദിവസം മുൻപ് കയറിയ വെള്ളം പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പാണ് മഴ ശക്തമായതോടെ വീണ്ടും വെള്ളം കയറിയത്. മലയോര മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ദിവസങ്ങളായി മലയോര മേഖലയിൽ തുടരുന്ന കനത്ത മഴയിൽ നാശനഷ്ടങ്ങളും വർദ്ധിക്കുന്നു. ചാലിയാറും ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞിട്ടുണ്ട്. ഇതുമൂലം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. രണ്ട് ദിവസം മുമ്പ് കയറിയ വെള്ളം പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പാണ് മഴ ശക്തമായതോടെ വീണ്ടും വെള്ളം കയറിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചെറുപുഴയുടെ തീരങ്ങൾ ഇടിയുന്നത് സമീപവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. മഴയോടൊപ്പം ചില സമയങ്ങളിൽ വരുന്ന ശക്തമായ കാറ്റിലാണ് നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള മുക്കമ്പാലം ചോണാട് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗ്രൗണ്ടിലും വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിക്കുകയും വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മുക്കനഗരസഭയിലെ കച്ചേരി ഗ്രൗണ്ട്, ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി റോഡ്, ബി.പി. മൊയ്തീൻ പാർക്ക്, പുൽപ്പറമ്പ് കൂളിമാട് റോഡ്, പുൽപ്പറമ്പ് നായർകുടി റോഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ കാരശ്ശേരി വടിശ്ശേരി ബാലന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മോട്ടോറും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. മലയോര മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പ് ഉയർന്നാൽ നിരവധി വീടുകളിൽ ഇനിയും വെള്ളം കയറും. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കുന്നുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവും എത്തിക്കുന്നുണ്ട്. പുഴകളിലും ജലസ്രോതസ്സുകളിലും ജലനിരപ്പ് വൻതോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾ പടർന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.